വെൽക്കം ടു എ ആർ വ്ലോഗ്സ് ആൻഡ് അപ്ഡേറ്റ്സ്. പുത്തൻ സിനിമാ വാർത്തകൾക്കും ഒടിടി അപ്ഡേറ്റുകൾക്കും സിനിമാ റിവ്യൂകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും നമ്മുടെ ചാനലിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകൾ തുറക്കുന്നതിനെക്കുറിച്ചുമുള്ള കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ്. കേരളത്തിലെ തിയേറ്ററുകൾ തുറക്കാൻ പോകുകയാണെന്ന് നമ്മളെല്ലാം തന്നെ അറിഞ്ഞിരുന്നു. ഇപ്പോൾ തിയേറ്റർ തുറക്കാൻ അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ ഒക്ടോബറിൽ പൂജ അവധിക്ക് തന്നെ കേരളത്തിലെ തിയേറ്ററുകൾ 50% ഒക്യുപ്പൻസിയിൽ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. ഒക്ടോബർ 14 പൂജ അവധി വരുന്നത്. പൂജ അവധിക്ക് തന്നെ തിയേറ്റർ തുറക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇനി തിയേറ്റർ തുറക്കുമ്പോൾ ആദ്യം തന്നെ റിലീസിനെത്തുന്ന പൂജ റിലീസായിട്ടുള്ള മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രം ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന അജഗജാന്തരം എന്ന സിനിമയാണ്. ആന്റണി വർഗീസ്, ചെമ്പൻ വിനോദ്, അർജുന അശോകൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഈ സിനിമ തിയേറ്റർ തുറന്നാൽ ഉടൻ തന്നെ പൂജാ അവധിക്ക് റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സിനിമ സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയായ കാവലാണ്. നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം തിയേറ്റർ തുറന്നാൽ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ സിനിമ ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്ന ക്യാമ്പസ് ഫിലിമായ കുന്നെൽദോ ആണ്. മാത്തുക്കുട്ടി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രവും തിയേറ്റർ തുറന്നാലുടൻ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ മൂന്ന് സിനിമകളാണ് തിയേറ്റർ തുറന്നാലുടൻ തന്നെ ആദ്യമായി റിലീസിനെത്തുന്നത്. ടൊബിനോയെ നായകനാക്കി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന മിന്നൽ മുരളി എന്ന സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 2021 December 24 ക്രിസ്മസ് റിലീസായാണ് മിന്നൽ മുരളി എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ എത്തുന്നത്. ഈ സിനിമ ഒറ്റയ്ക്ക് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം തിയേറ്ററുകൾ തുറക്കാൻ പോകുകയാണ്. അപ്പോൾ ഡിസംബറിൽ എല്ലാ സിനിമകളും തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ മിന്നൽ മുരളി നമ്മൾ ഒറ്റയ്ക്ക് പ്ലാറ്റ്ഫോം വഴി കാണുക എന്നത് തീർത്തും നിരാശ നൽകുന്ന കാര്യമാണ്. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. എക്കാലത്തെയും ഹിറ്റ് കോംബോകളിലൊന്നായ ദിലീപ് റാഫിയെ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുകയാണ്. ദിലീപേട്ടനെ നായകനാക്കി റാഫി സംവിധാനം ചെയ്യുന്ന പുതിയ കോമഡി സിനിമയുടെ ടൈറ്റിൽ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. വോയിസ് ഓഫ് സത്യനാഥൻ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ദിലീപ് റാഫി കോംബോ ഒരുമിച്ചപ്പോഴെല്ലാം നമുക്ക് മികച്ച റിപ്പീറ്റ് വാല്യൂള്ള കോമഡി സിനിമകളായിരുന്നു ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. വിനീത് വരപ്രസാദ് സംവിധാനം ചെയ്യുന്ന ലിഫ്റ്റ് എന്ന തമിഴ് സിനിമയുടെ ഒറ്റയ്ക്ക് റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കവിൻ, അമൃതായർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഈ സിനിമ ഒക്ടോബർ 1 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് പറഞ്ഞതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.